തളിർ എന്ന പേരിൽ എൻ്റെ ഒരു കഥയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, 75-ലാണെന്ന് തോന്നുന്നു. ഒരു വൃദ്ധയായ സ്ത്രീയുടെ മനസ്സിൻ്റെ ഈ ഒരു ആന്തരികതയാണ് ആ കഥയിലൂടെ പറയുന്നത്. അവരുടെ നിഷ്കളങ്കതയും വിശുദ്ധിയും അവരുടെ ഒരു ദയാർദ്രതയും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അവർ മുത്തമ്മ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അവർ മാഹിയിലാണ് താമസിക്കുന്നത്. അവരുടെ മക്കളുണ്ട്, മക്കളുടെ ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്. അവരൊക്കെ വലിയ നിലകളിലുള്ളവരാണ്, വളരെ സമ്പന്നമായിട്ടുള്ള ജീവിത സാഹചര്യം. അപ്പോൾ അതിനിടയിലാണ് അവർക്ക് വളരെ ദൂരെയുള്ള തൻ്റെ മരിച്ചുപോയ സഹോദരിയുടെ മകളുടെ കത്ത് കിട്ടുന്നത്. അവിടെ തെയ്യമുണ്ട്, മുത്തമ്മ വരുമോ കാണാൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഈ സഹോദരിയുടെ മകൾ പ്രസവിച്ചിട്ടുണ്ട്, അവർക്കൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഇവർ തെയ്യം കാണാൻ പോകണം എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ അവരുടെ വീട്ടിൽ അവരുടെ മക്കൾക്കൊക്കെ വലിയ അങ്കലാപ്പാകുന്നു. ഇത്രയും ദൂരം ഒരു തെയ്യം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇത്രയും ദൂരം പോവുക, അത് ട്രെയിനിൽ പോകണം. അതിന് പുറമെ ആ ഒരു വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു കടപ്പുറത്താണ് ഈ സഹോദരിയുടെ മകൾ താമസിക്കുന്നത്. അവൾ അധ്യാപികയാണ്. അവളുടെ പക്ഷേ അവളുടെ ഭർത്താവ് ഒരു മുക്കുവനാണ്, മീൻപിടുത്തമാണ് അയാളുടെ ജോലി. അവിടെ ചുറ്റിലും മീൻപിടുത്തക്കാരാണ്, അവരുടെ ഈ മീൻ ഒരു മുക്കുവച്ചേരിയാണത്. അപ്പോൾ അവിടേക്ക് പോവുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഈ മക്കളുടെ അന്തസ്സിനെ നിലക്കുന്നതല്ല, അവരുടെ ജീവിത നിലവാരത്തിന് തന്നെ നിലക്കുന്നതല്ല അത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവരത് ഈ അമ്മയെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമ്മ വളരെ ശാഠ്യം പിടിക്കുന്നു. ഈ വയസ്സുകാലത്ത് നമ്മളൊരു ഈ രീതിയിലുള്ള ഒരു ശാഠ്യം പിടിക്കുമല്ലോ, കുട്ടികളെ പോലെ ആവുന്നു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ എന്തായാലും തെയ്യം കണ്ടേ തീരൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു മകളുടെ മകൻ, അയാൾ അവൻ മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുകയാണ് പ്രീ ഡിഗ്രിക്ക്, ജയശീലൻ, ആ മകൻ കൂടെ പോകട്ടെ എന്നൊരു തീരുമാനമുണ്ടാകുന്നു. അമ്മയ്ക്ക് അങ്ങനെ പോകാൻ വാശിയാണെങ്കിൽ പോകട്ടെ, പക്ഷേ ഇവൻ കൂടെ പോകണം. അവനെ കൂടെ പോകുന്നതിന് അവരുടെ വീട്ടുകാർക്ക് താല്പര്യമില്ല, കാരണം അവനും ഒരു പരിഷ്കൃത യുവാവാണ്. അവൻ്റെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് ഈ കടപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഒന്നോ രണ്ടോ ദിവസം ജീവിക്കാനൊന്നും പറ്റില്ല. അവിടെ അതുമായിട്ട് ഇണങ്ങിച്ചേരാൻ അവന് വളരെ വിഷമം തോന്നുമായിരിക്കും. അതൊക്കെ അവർ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മൂത്തമ്മ തൻ്റെ ചാഠ്യത്തിൽ ഉറച്ചു നിൽക്കുകയും അവർ പുറപ്പെടുകയും ചെയ്യുന്നു. ആ യാത്രയിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. യാത്രയിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം ഈ പേരമകന് ഉണ്ടാകുന്നു. അവനൊരിക്കലും ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ മൂത്തമ്മയും ഒരു വിദേശ സ്ത്രീയും തമ്മിൽ സംസാരിക്കുകയാണ്. ഈ മൂത്തമ്മ പറയുന്നത് തൻ്റെ ഈ കാതിലുള്ള ഈ കഴുത്തിലുള്ള പത്താക്കിൻ്റെയും ഈ കാതിലുള്ള കമ്മലിൻ്റെയും കാര്യമാണ്. അത് പറഞ്ഞ അതിൻ്റെ എത്ര പവനാണത്, അത് ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ മുത്തമ്മ പറയുന്നു. അപ്പം ഈ വിദേശ വനിത അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരു വിനിമയം നടക്കുന്നതാണ് വളരെ അത്ഭുതത്തോടെ ഇവൻ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഭാഷ ഒരു തടസ്സമാകുന്നില്ല അവരുടെ വിനിമയത്തിന്. അവർ മനസ്സിലൂടെ ആശയങ്ങൾ കൈമാറുന്നത് നമ്മൾ കാണും. പിന്നെ ഈ മുത്തമ്മ ഈ മകനെയും കൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് ചെല്ലുകയാണ്. ആ വഴിയിലൊക്കെ അവർ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇടപഴകുന്നുണ്ട്. ഒരു ഗർഭിണിയെ കാണുമ്പോൾ എത്ര മാസമായി നിൽക്കുന്നു, മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് അവർ കരയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഇവരവിടെ കടപ്പുറത്ത് ചെല്ലുന്നത്. അവിടെ ചെന്ന് അതിൻ്റെ ഒരു ഈ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ ആ മകനും ഈ മുത്തമ്മയും കൂടി കഴിയുന്നു. കടലിൽ നിന്ന് മുക്കുവാൻ വരുന്നു. അപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് ഈ ഈ വന്ന അതിഥിയായിട്ട് വന്ന ഈ ചെറുപ്പക്കാരനോട്, ജയശീലിനോട് അവർ പിന്നെ അവരുടെ മുന്നിൽ അവർക്കൊരു ക്ഷമാപണമുണ്ട്. അവർക്ക് അവരുടെ ഈ പരിമിതികളിൽ, ജീവിതത്തിൻ്റെ പരിമിതികളിലുള്ളൊരു ക്ഷമാപണമുണ്ട്. പക്ഷെ അവനതൊക്കെ സഹിക്കാൻ തയ്യാറായുള്ള ഒരു മട്ടിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. അവിടെ നിസ്സംഗമായിട്ടാണ് അവനത് കാണുന്നത്. ഒടുവിൽ അന്ന് രാത്രിയിൽ ഈ കളിയാട്ടം വരുന്നു, തെയ്യം പുറപ്പെടുന്നു, ചെണ്ടകൾ മുഴങ്ങിത്തുടങ്ങുന്നു, കുട്ടികൾ അതിൻ്റെ ആഹ്ലാദാരവങ്ങൾ മുഴക്കുന്നു. തെങ്ങുകളുടെ ഇടയിലൂടെ തെയ്യത്തിൻ്റെ പുറപ്പാട് സംഭവിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് ഈ മഹിയിൽ നിന്നേ തെയ്യം കാണാൻ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുള്ള മൂത്തമ്മ പറയുന്നു, ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ട, ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ പറ്റി പിടിച്ച് ഇവിടെ കിടക്കുക എന്ന് പറയുന്നു.
അവർ ആ ചെറിയ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് നിലത്ത് വിരിച്ച ഒരു തഴപ്പായയിൽ കിടക്കുന്നു. നല്ല കുളിര്, മൂത്തമ്മ ഉറങ്ങി, ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കഥ എഴുതാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള ഈ രണ്ട് പശ്ചാത്തലം, ഇപ്പോൾ മാഹിയാണെങ്കിലും അതേപോലെ ഈ കാഞ്ഞങ്ങാട്ടിലുള്ള കടപ്പുറം ആണെങ്കിലും രണ്ടും എനിക്ക് വളരെ പരിചിതങ്ങളായിട്ടുള്ള പശ്ചാത്തലങ്ങളായിരുന്നു. ഞാൻ ആ കടപ്പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ആ കഥ എഴുതുന്നത്, ഒറ്റയിരിപ്പിന് എഴുതിയ ഒരു കഥ. ആ കഥയുടെ ഒരു ബീജം എന്ന് പറയുന്നത് അതിലെ സ്ത്രീ, ആ അധ്യാപിക, അവരുടെ ഒരു മൂത്തമ്മ ഈ തെയ്യത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്യമാണ് യഥാർത്ഥത്തിൽ. ആ കഥ എഴുതിയപ്പോൾ, കഥ എഴുതി പ്രസിദ്ധീകരിച്ച് വന്ന ദിവസം ഞാൻ ആ സ്കൂളിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ അധ്യാപിക ഈ മരങ്ങളുടെ തെങ്ങുകളുടെ ഇടയിലൂടെ ഓടി വരികയാണ്. ഓടിക്കതച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം കതച്ച്, പിന്നെ ഒരു കരച്ചിലാണ്. അവർ കരഞ്ഞിട്ട് അവർ പറയുകയാണ്, എൻ്റെ മൂത്തമ്മ ഇതുപോലെ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു മൂത്തമ്മയുടെ സ്വഭാവം എങ്ങനെ, അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ സംഭാഷണ രീതിയും ഒക്കെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അവർ അത്ഭുതപ്പെട്ടു. പക്ഷേ അത് വളരെ ആദർശികമായിട്ട്, വളരെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിലൂടെ നമ്മുടെ ഒരു മനസ്സിൻ്റെ, നമ്മുടെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ സ്നേഹവും ആർദ്രതയും സഹാനുഭൂതിയും ഒക്കെയുള്ള ഒരു മനസ്സിൻ്റെ ആവിഷ്കാരമാണ് ഈ കുളിര് എന്ന് പറയുന്ന കഥയിലൂടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷവും ആ കഥകൾ ആളുകൾ വളരെ താല്പര്യപൂർവ്വം വായിക്കുന്നുണ്ട്. ഈ കഥ പ്രസിദ്ധീകരിച്ചു വരുന്ന ദിവസം എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന, ഇപ്പോഴും നമ്മളോടൊപ്പം ഇല്ലാത്ത യു പി ജയരാജ് ഉണ്ടായിരുന്നു. ജയരാജ് എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് ആണ് ഈ കഥ ഇങ്ങനെ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു, എനിക്ക് ഇതുപോലെ എനിക്ക് എഴുതാൻ പറ്റിയെങ്കിൽ നിന്ന്. അപ്പോൾ അത് ജയരാജ് ആ സമയത്ത് വളരെ രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടുള്ള കഥകളാണ് എഴുതിയിരുന്നത്. എല്ലാ കഥകളും എഴുതുമ്പോഴും അതിനകത്ത് ഈ ഇടതുപക്ഷ ഒരു തീവ്രവാദ രാഷ്ട്രീയം കടന്നു വരുമായിരുന്നു. തെയ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും തെയ്യങ്ങളുടെ നാവിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകങ്ങൾ കേൾപ്പിക്കുക എന്നുള്ള മട്ടിൽ, തെയ്യം ആളുകളെ വിളിക്കുന്ന സഹാക്കളെ എന്ന് വിളിക്കുന്നത് പോലെയൊക്കെയുള്ള കഥകളാണെന്ന് ജയരാജ് എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു രാഷ്ട്രീയ ചിന്തകളോ അത്തരത്തിലുള്ള ആശയങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു മനസ്സുണ്ട് അതിനകത്ത്, വളരെ നിഷ്കളങ്കമായ ഒരു നാട്ടുംപുറ മനസ്സ് അതിനകത്ത് ഉണ്ട്, തുറന്ന് അതേപടി ഉണ്ട് അത്. അപ്പോൾ അത് അതുപോലെ ഈ രാഷ്ട്രീയ നിരപേക്ഷമായിട്ട് എഴുതാൻ കഴിഞ്ഞെങ്കിൽ, പക്ഷേ രാഷ്ട്രീയ നിരപേക്ഷമാകുമ്പോൾ പോലും അത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രസ്താവന നിർവഹിക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള അർത്ഥ തലങ്ങൾ അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അത് വിലയിരുത്തിയിട്ടുള്ള പലരും പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ കഥ താല്പര്യപൂർവ്വം ആളുകൾ വായിക്കുന്നുണ്ട്. ഒരു നന്മയുടെ ഈ ദയാർദ്രതയുടെയും ഒരു ബിംബമായിട്ട് ആ മൂത്തമ്മ നമ്മുടെ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.